നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് ബിജെപി, തെലങ്കാനയിൽ കോൺഗ്രസ്. മിഷോൾ ചുഴലിക്കാറ്റ് കേരളം ഉൾപ്പെടെ സർവീസ് നടത്തുന്ന 118 തീവണ്ടികൾ റദ്ദാക്കി. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോചനസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസിൽ നിന്നും ബിജെപി പിടിച്ചെടുത്തു. മധ്യപ്രദേശ് നിലനിർത്തി, എന്നാൽ തെലങ്കാനയിൽ ബിജെപിക്ക് നിലം തൊടാനായില്ല. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. മധ്യപ്രദേശിൽ ബിജെപി വൻ മുന്നേറ്റം സൃഷ്ടിക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും കൈവിടുന്ന നിലയിലുമായി. തെലങ്കാനയിലെ കുതിപ്പ് മാത്രമാണ് കോൺഗ്രസിന് ആശ്വാസമായി വകയുള്ളത്. തെലങ്കാനയിലെ കൊത്തഗുഡം മണ്ഡലത്തിൽ സിപിഐക്ക് സാംബശിവറാവു വ്യക്തമായ ലീഡ് നിലനിർത്തുന്നു. ഇന്ത്യ മുന്നണി യോഗം ബുധനാഴ്ച ചേരും. കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രതിപക്ഷ മുന്നണി നേതാക്കളുടെ യോഗം വിളിച്ചത്. 4 സംസ്ഥാനങ്ങളിലുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലുണ്ടായ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗം നിർണായകമായിരിക്കും. മിഷോൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ 118 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. കേരളത്തിൽ സർവീസ് നടത്തുന്ന 35 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. റദ്ദാക്കിയ ട്രെയിനുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും റെയിൽവേ അറിയിച്ചു. മിഷോൾ ചുഴലിക്കാറ്റ് തിങ്കളാഴ്ച വൈകിട്ടോടെ ആന്ധ്രയിലെ നെല്ലൂരിനും മച്ചിലപ്പട്ടിത്തനത്തിനുമിടയിൽ കരതൊടുമെന്ന് പ്രവചനം വന്നതോടെ കനത്ത ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ മിഷോൾ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കം തമിഴ്നാട് സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച സംസ്ഥാനത്തെ ചെന്നൈ അടക്കമുള്ള 4 ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ദേശീയപാത നിർമ്മാണത്തിനിടെ തൃശൂരിൽ അപകടം. കൈപ്പമംഗലത്ത് റോഡ് പണിക്ക് കൊണ്ടുവന്ന ടാറിംഗ് വാഹനത്തിനാണ് തീപിടിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർക്ക് പൊള്ളലേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തമിഴ്നാട് ചെങ്കൽപ്പെട്ടിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. കന്യാകുമാരി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. തെലങ്കാനയിൽ MLA മാരെ റിസോർട്ടിലേക്ക് മാറ്റാൻ ബസ്സുകൾ ഒരുക്കി കോൺഗ്രസ്. ഹൈദരാബാദിലെ താജ് കൃഷ്ണ ഹോട്ടലിന് മുന്നിലാണ് ആഡംബര ബസ്സുകൾ ഉള്ളത്. ജയിക്കുന്ന മുഴുവൻ MLA മാരോടും ഹോട്ടലിലേക്ക് എത്താൻ കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാവേരി ബസ് കമ്പനിയുടെ സ്ലീപ്പർ ബസ്സുകളാണ് തയ്യാറാക്കിയത്. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തു. ഗോഹർ അലിഖാനെയാണ് PTIയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തത്. February 8 പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. താൽക്കാലിക വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ ഗാസയിൽ ആക്രമണം ഘടിപ്പിച്ചു ഇസ്രായേൽ. വടക്കൻ ഗാസയിൽ നിന്നുള്ളവരടക്കം കേന്ദ്രീകരിച്ചിരുന്ന തെക്കൻ ഗാസയിലേക്കാണ് ആക്രമണം വ്യാപിപ്പിച്ചത്. ഇതോടെ എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. തിരുവനന്തപുരം നേമത്ത് വാടകക്കാർ തമ്മിലുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. വീട്ടമ്മയെ മർദ്ദിച്ച് അവശയാക്കിയ സംഘത്തെ പൂജപ്പുര പോലീസ് പിടികൂടി. തിരുമല പുത്തൻകടവ് ജയനഗർ റോബിൻ ഹൌസിൽ റോബിൻ, പത്തനംതിട്ട സ്വദേശിയും നിലവിൽ റോബിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളുമായ അനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ജനേക ഓൺലൈൻ മോജനൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.